Hi dear students, welcome back to online chalkboard. Nammala 7th class de ratio enna chapter aanu nammala discuss cheyidondirikkunnathu. Appo adinatha ratio of mixtures ennalla bhagathile questions aanu nammala cheyidondirunnathu. Adinatha 4 questions nammala cheythu kaiyina video il. Ini nammala adinte last the 2 questions aanu nammala cheyanayittu povunnathu. Appo idivarella questions okke ellarkkum manasilayi nu vicharikkunnu. Cheythu padikkaa ṭo. Ningale questions kaanumbam allengil ningal idu padikkumbo orkkum ningalku adu cheyan pattu nu vicharikkum. Pakshe engil ningal ചെയ്ത് തന്നെ പഠിച്ചാലേയുള്ളൂ, നിങ്ങളുടെ ഓർമ്മയിൽ അത് ഇരിക്കത്തുള്ളൂ. അത് ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. മാത്സ് പഠിക്കാൻ വേറെ ഒരു ട്രിക്കും ഇല്ല. ഈ റിപ്പീറ്റഡ് നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കുക, നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കുക. നിങ്ങൾ നോക്കിയോ അല്ലെങ്കിൽ വായിച്ചോ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് അല്ല മാത്സ്. നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കുക. നിങ്ങൾ ചെയ്ത് നിങ്ങൾ നോട്ട്ബുക്കിലുണ്ടെങ്കിലും നിങ്ങൾ റഫ് ബുക്ക് എടുത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതി നിങ്ങൾ തന്നെത്താൻ ആൻസർ കണ്ടുപിടിച്ച് അത് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ വെരിഫൈ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഇതിൽ നിന്നാണ് നിങ്ങൾ പിന്നെയും 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 പ്രോബ്ലംസ് ചെയ്ത് കറക്റ്റ് ആകുന്നത് കേട്ടോ. അല്ലാതെ നിങ്ങൾക്ക് വേറെ ഒന്നും ട്രിക്കില്ല. പിന്നെ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, സോറി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ എ സ്കൂൾ ദ നമ്പർ ഓഫ് ഫീമെയിൽ ആൻഡ് മെയിൽ ടീച്ചേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 5:1. അപ്പോൾ ഒരു സ്കൂളിലെ മെയിൽ ടീച്ചേഴ്സിൻ്റെയും, സോറി അത് ആദ്യം തന്നിരിക്കുന്ന എന്താന്ന് ഓർത്തോണം കേട്ടോ, ആദ്യം തന്നിരിക്കുന്ന ഫീമെയിൽ ടീച്ചേഴ്സിൻ്റെയും മെയിൽ ടീച്ചേഴ്സിൻ്റെയും റേഷ്യോ ആണ്. അപ്പോൾ 5:1 റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. ഇസ് ഈക്വൽ ടു ദെൻ അടുത്തത് ദേർ ആർ 6 മെയിൽ ടീച്ചേഴ്സ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഫീമെയിൽ ആണ് ഫസ്റ്റ് തന്നിരിക്കുന്നത്, മെയിൽ സെക്കൻഡ് ആണ് തന്നിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് മെയിൽ ടീച്ചേഴ്സിൻ്റെ എണ്ണമാണ്. അപ്പോൾ ഈ രണ്ടാമത്തതാണ് 6 എന്ന് തന്നിരിക്കുന്നത്. ദെൻ ഹൗ മെനി ഫീമെയിൽ ടീച്ചേഴ്സ് ആർ ദേർ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ള എച്ച് ഇടേണ്ടത്. മനസ്സിലായോ? അതായത് ഫീമെയിൽ ടീച്ചേഴ്സിൻ്റെയും മെയിൽ ടീച്ചേഴ്സിൻ്റെയും റേഷ്യോ 5:1 എന്ന് തന്നിരുന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മെയിൽ ടീച്ചേഴ്സിൻ്റെ എണ്ണം 6 ആണെങ്കിൽ ദെൻ വട്ട് ഇസ് ദ നമ്പർ ഓഫ് ഫീമെയിൽ ടീച്ചേഴ്സ്. റേഷ്യോ 5:1 അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഇതേപോലെ എഴുതുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. അതിനുശേഷം നിങ്ങൾ 5:1 ഇസ് ഈക്വൽ ടു എക്സ് ബൈ 6 എന്ന് വരും. ഇനി 5 × 6 30 ആണ്. ഇസ് ഈക്വൽ ടു 1 × x എക്സ് ആണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം എന്നാ, എക്സ് ഈക്വൽ ടു 30 എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഫീമെയിൽ ടീച്ചേഴ്സ് ആണ് എക്സ് അല്ലേ. നമ്പർ ഓഫ് ഫീമെയിൽ ടീച്ചേഴ്സ് അപ്പോൾ എത്ര വരും? നമ്പർ ഓഫ് ഫീമെയിൽ ടീച്ചേഴ്സ് ഈക്വൽ ടു 30 എന്ന് വരും. മനസ്സിലായോ? സിമ്പിളാണ് കേട്ടോ, ക്വസ്റ്റ്യൻസ് എല്ലാം സിമ്പിളാണ്. നിങ്ങൾ ഒരു രീതി ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കിടക്കുന്നത്. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അലി ആൻഡ് അജയൻ സെറ്റ് എ ഷോ ഓഫ് ടുഗെദർ. അപ്പം അലിയും അജയനും കൂടെ ഒരുമിച്ച് ഒരു കട തുടങ്ങാനായിട്ട് തീരുമാനിച്ചു. അലി ഇൻവെസ്റ്റഡ് 5,000 rupees. അപ്പോൾ അലി ഇൻവെസ്റ്റ് ചെയ്ത പൈസയും അതുപോലെ തന്നെ അജയനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും ഇൻവെസ്റ്റ് ചെയ്ത പൈസ പറയുന്നുണ്ട്. അലി ഇൻവെസ്റ്റഡ് 5,000 rupees. അലി എത്ര രൂപ ചെലവിട്ട ആ കടയ്ക്ക് വേണ്ടി? 5,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ അജയന് 3,000 രൂപയാണ് ആ കടയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ദ ഡിവൈഡഡ് ദ പ്രോഫിറ്റ് ഫോർ എ മന്ത് ഇൻ ദ റേഷ്യോ ഓഫ് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ്. അലി ഗോട്ട് 2,000 rupees. അപ്പോൾ നോക്കിയേ, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ അലിയും അജയനും, അലി 5,000 രൂപ ഇട്ടു, അജയൻ 3,000 രൂപ ഇട്ടു. ഒരു മാസം കഴിയുമ്പോഴത്തേക്കും അവർക്ക് ആ ഷോപ്പ് തുടങ്ങിയതിൻ്റെ ലാഭം കിട്ടും അല്ലേ. അപ്പോൾ ഈ ലാഭം ഇവർ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തത്? ഇവർ രണ്ടുപേരും ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ റേഷ്യോ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്തത്, അവരെ ഡിവൈഡ് ചെയ്തത്. അപ്പോൾ ഇവരെ ഡിവൈഡ് ചെയ്തപ്പം ആ അലിക്ക് എത്ര രൂപ കിട്ടി? അലിക്ക് 2,000 രൂപ കിട്ടിയെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അലി ഇവിടുത്തെ ആദ്യത്തെ ആളാണ്. അതുകൊണ്ട് നമുക്ക് അലീനെ ആദ്യം എഴുതാം. ഇനി അടുത്തത് അജയൻ എത്ര രൂപ കിട്ടി എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? അതായത് അലിയും അജയനും രണ്ടുപേരുടെ കൂടി ഒരു ഷോപ്പ് തുടങ്ങി. ആ ഷോപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ അലി ആ ഷോപ്പിന് വേണ്ടി 5,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, അജയൻ ആ ഷോപ്പിന് വേണ്ടി 3,000 രൂപയും ഇൻവെസ്റ്റ് ചെയ്തു. ഒരു മാസം കഴിഞ്ഞപ്പോൾ അവർക്ക് പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ അവർ ആ പ്രോഫിറ്റ് ഇവർക്ക് രണ്ടുപേർക്കുമായിട്ട് ഭാഗിക്കണമല്ലോ. അപ്പോൾ ഭാഗിക്കാനായിട്ട് ഇവരെടുത്ത ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ആ റേഷ്യോയിലാണ് ഇവരിത് ചെയ്യുന്നത്. അതായത് ഇവർ ഇവരുടെ ലാഭവിഹിതം അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇവരെടുക്കുന്നത്. അപ്പോൾ ആദ്യം നോക്കാം നമുക്ക് ഈ 5,000 × 3,000 നമുക്ക് 1,000 വെച്ച് 2 ഡിവൈഡ് ചെയ്താൽ നമുക്ക് 5:3 എന്ന് കിട്ടിയല്ലേ, ചെറിയ നമ്പറിലേക്ക് ആകും അല്ലേ. അപ്പോൾ 5:3 ഈസ് ഈക്വൽ ടു 2,000 × x. ഈ 2,000 എന്ന് പറഞ്ഞാൽ അലിക്ക് കിട്ടിയ പൈസ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അജയൻ എത്ര രൂപ കിട്ടി എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. നമ്മൾ ചെയ്യുന്ന രീതി തന്നെ ചെയ്യാം. 5/3 ഈക്വൽ ടു 2,000 divided by
എച്ച് എന്ന് വരും അല്ലേ. അപ്പോൾ 5 × h 5 h ഈക്വൽ ടു 3 × 2000 എന്ന് വരും അല്ലേ. ഇനി നോക്കിയേ 5 × h 5 h ഈക്വൽ ടു 3 × 2 6000 എന്ന് വരും. ഓക്കെ, അടുത്തത് നമുക്ക് എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എച്ച് ഈക്വൽ ടു 5 × h ആണ് ഇവിടെ. അപ്പം ഈ എച്ച് മാത്രം നമ്മളിവിടെ എഴുതുമ്പോൾ 5 നമുക്ക് റൈറ്റ് സൈഡിൽ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യണം. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുവാണെങ്കിൽ റൈറ്റ് സൈഡിൽ വരുമ്പോൾ അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പോൾ 6000 5 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ആൻസർ എത്ര കിട്ടും? 1505. ഇവിടെയും 1505 വരും. പിന്നെ ഉള്ളൊരു മിച്ചം 1 വെച്ചിട്ട് ഇവിടെ 10 എന്നാകും. 5 × 2 = 10 എന്ന് വരും. ദെൻ 2 0s, അതായത് 1200 രൂപയാണ് ആർക്ക് കിട്ടുന്ന പൈസ? അജയന് കിട്ടുന്ന പൈസ. മനസ്സിലായോ? അപ്പോൾ അജയന് എത്ര രൂപ കിട്ടും? 1200 രൂപയും അലിക്ക് 2000 രൂപയും കിട്ടും. നമ്മുടെ ക്വസ്റ്റിനകത്ത് വേറൊരെണ്ണം കൂടി ഉണ്ട്, വാട്ട് ഇസ് എ ടോട്ടൽ പ്രോഫിറ്റ്? അങ്ങനെയാണെങ്കിൽ ഇവർക്ക് കിട്ടിയ ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ്? 2000 + 1200, 2000 × 1200 കൂട്ടിക്കഴിയുമ്പോൾ എത്ര വരും? 3200 രൂപയാണ് ഇവർക്ക് കിട്ടിയ ആകെ ലാഭം എന്നുള്ളത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ റേഷ്യോ ഓഫ് മിസ്റ്റേഴ്സ് എന്നുള്ള ഭാഗത്തുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിവിഷൻ പ്രോബ്ലം, അതായത് ഏറ്റവും ലാസ്റ്റത്തെ കുറേ പ്രോബ്ലംസ് കിടക്കുന്നുണ്ട്, ഒരു കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ഓൺലൈൻ ചോക്ക് ബോർഡ്. ഗുഡ് ബൈ.